ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നാട്ടുകാരിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗിക തൃഷ്ണയ്ക്ക് ഏറ്റവും ഫലപ്രദമായ പ്രകൃതിദത്ത വയാഗ്ര ആർക്കും നോക്കാം ലൈംഗികതയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതാണ് നമ്മുടെ ചാനൽ തീം കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തുറന്നെഴുതുക മധ്യവയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന പലരും തങ്ങളുടെ ലൈംഗിക ശക്തിയെക്കുറിച്ച് ആശങ്കാകുലരാകാറുണ്ട് പ്രായം കൂടുന്തോറും ലൈംഗിക താല്പര്യം കുറയുന്നുവെന്ന ആശങ്കയും ഇത് കിടപ്പറയിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങളെല്ലാം പ്രായാധിക്യത്തിൽ പല പുരുഷന്മാരും നേരിടുന്നതാണ് ഈ പ്രശ്നത്തിന് ഇവരെല്ലാം തന്നെ ആശ്രയിക്കുന്നത് വയാഗ്രയാണ് ലൈംഗിക ഉദ്ദീപനത്തിനായിട്ടുള്ള മരുന്നാണിത് പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രകൃതിദത്തമായ ലൈംഗിക ഉദ്ദീപന ഉപാധികളെ ആശ്രയിക്കണമെന്ന് പറയുന്നത് ലൈംഗിക ഉദ്ദീപനത്തിനായിട്ട് പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന അനവധി സസ്യഫലാദികൾ നമുക്ക് ചുറ്റുമുണ്ട് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒരു ഇൻസ്റ്റന്റ് വയാഗ്രയായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ തണ്ണിമത്തന് കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ വിവരം തീർച്ചയായും അറിയും നല്ലൊരു ഊർജ സ്രോതസ്സാണ് തണ്ണിമത്തൻ ലൈംഗിക ഉദ്ദീപനത്തിനും ശക്തിക്കും പ്രകൃതിദത്തമായ മരുന്നായും തണ്ണിമത്തനെ വളരെ നാളുകൾക്ക് മുന്നേ തന്നെ കണക്കാക്കുന്നുണ്ട് ലിക്കോപീൻ ബീറ്റാ കരോട്ടീൻ എന്നിവയ്ക്കൊപ്പം രക്തക്കൊഴിലുകളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന സിട്രലിനും തണ്ണിമത്തനിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ഇതാണ് ഇത് ലൈംഗികതയ്ക്ക് ഉണർവ് നൽകുന്നത് ഒപ്പം നിരവധി ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് ലൈംഗിക അവയവത്തിന്റെ ശക്തിയെ നേരിട്ട് ലക്ഷ്യമിട്ടല്ല തണ്ണിമത്തൻ പ്രവർത്തിക്കുന്നത് പകരം ലൈംഗിക ശക്തി ലഭിക്കുന്നതിനുള്ള ശാരീരിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അതിനാൽ തണ്ണിമത്തൻ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ദീർഘകാല ആരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഉദ്ധാരണക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് മുരിങ്ങക്കായ ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ലൈംഗിക ഉദ്ദീപനത്തിനും ബീജോത്പാദനത്തിനും ശരിയായ ഉദ്ധാരണത്തിനും പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു വരുന്ന ഒരു നാട്ടുമരുന്ന് കൂടിയാണ് മുരിങ്ങക്കായ മുരിങ്ങക്കായും മുരിങ്ങ ഇലയും സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് മാതള നാരങ്ങയുടെ ജ്യൂസ് നല്ലൊരു പ്രകൃതിദത്ത വയാഗ്രയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാകുമെന്ന് കരുതേണ്ടതുമില്ല ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ജനനേന്ദ്രിയ മേഖലകളിലടക്കം രക്തചംക്രമണം സുഗമമാക്കുന്നു ഇത് ലൈംഗിക ഉദ്ദീപനവും നല്ല ഉദ്ധാരണശേഷിയും അഭിഭാഞ്ചയും ഉണ്ടാക്കുന്ന ഒരു ഫലമാണ് ഇനിയൊന്ന് ഓയിസ്റ്ററാണ് കക്കാവർഗത്തിൽപ്പെട്ട മാംസാഹാരങ്ങൾക്ക് ലൈംഗിക തൃഷ്ണ വർദ്ധിപ്പിക്കാൻ അനിതര സാധാരണമായ കഴിവുണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന സംഗതി കൂടിയാണ് ലൈംഗിക വികാര ഉത്തേജനത്തിന് ഏറ്റവും സഹായകരമായ ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദനത്തിന് സഹായിക്കുന്ന സിങ്ക് ധാരാളമായി ഓയിസ്റ്ററിൽ അടങ്ങിയിട്ടുണ്ട് ഉദ്ധാരണക്കുറവിന് മറ്റൊരു നല്ല പരിഹാരമാണ് ചീര മറ്റ് നിരവധി ആരോഗ്യ ഗുണങ്ങളും ചീരയ്ക്കുണ്ട് ചീരയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ലൈംഗിക ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുന്നു മാംഗനീസ് അടങ്ങിയിരിക്കുന്നതിനാൽ സ്ത്രീകളിലെ ലൈംഗിക തൃഷ്ണ വർദ്ധിപ്പിക്കുന്നതിനും ഗുണകരമാണ് ഒപ്പം പ്രത്യുത്പാദനശേഷി വർദ്ധിപ്പിക്കുകയും ഈസ്ട്രജൻ ഉത്പാദനത്തിന് പ്രചോദനമാവുകയും ചെയ്യുന്ന ഒന്നാണ് ചീര സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ബീജോത്പാദനത്തിനും വളരെ ഗുണകരമാണ് ഇനിയൊന്ന് നായ്ക്കുരുണപ്പരിപ്പാണ് പുരാണ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന നല്ലൊരു ലൈംഗികോദ്ദീപന മരുന്നാണ് നായ്ക്കുരുണപ്പരിപ്പ് നായ്ക്കുരുണയുടെ ഉള്ളിലുണ്ടാകുന്ന തവിട്ട് നിറം കലർന്ന വിത്തുകളാണ് ഉപയോഗിക്കുന്നത് വേര് ഇല കായിലുണ്ടാകുന്ന രോമങ്ങൾ കായയുടെ തോട് എന്നിവ ഔഷധങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് ശുക്ലത്തിൽ ജൈവ ബീജങ്ങളില്ലാതെ സന്താനലബ്ധി ഇല്ലാതെ കഷ്ടപ്പാടിലും ജീവിത നൈരാശ്യത്തിലും കഴിയുന്ന അനേകർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു അത്ഭുത സിദ്ധിയുള്ള ഔഷധമാണ് നായ്ക്കുരുണപ്പരിപ്പ് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരിയായ ഉദ്ധാരണത്തിനും ലൈംഗിക ഉദ്ദീപനത്തിനും ഉപയോഗിക്കാവുന്ന ഒരു ഉഗ്രൻ മരുന്നാണ് ഉഗ്രൻ ഔഷധമാണ് നായ്ക്കുരുണപ്പരിപ്പ് ഒരു ആയുർവേദ വിദഗ്ധൻ്റെ ഉപദേശമനുസരിച്ച് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ